ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു നാടൻ രീതിയിലുള്ള കറിയായിട്ടാണ് കേട്ടോ വന്നത്. കറിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പരിപ്പ്, ചക്കക്കുരു, മുരിങ്ങേനയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഞാൻ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു പിന്നെ മുരിങ്ങേൻ്റെല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇവിടെ എത്തിച്ച് തന്നതാണ് കേട്ടോ. എനിക്ക് കുറേ ആയി ഈ ഒരു കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക, താഴെ കണ്ണ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ. അപ്പം നമ്മൾ പരിപ്പ്, ചക്കക്കുരു, മുരിങ്ങയില വെച്ചിട്ട് നല്ല നാടൻ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചക്കലിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നൊരു ടൈമാണ്, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും കിട്ടുന്ന ടൈമാണ്. അപ്പം ഈ കറി എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കറിയാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും പഴയ തലമുറയിൽ നമുക്ക്. അപ്പം പരിപ്പ്, ചക്കക്കുരു, മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി നാടൻ കറിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ചക്കലിപ്പം എല്ലാ വീട്ടിലും കിട്ടുന്നൊരു ടൈമല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മുരിങ്ങേൻ്റെ ഇല ഒന്ന് അതിൻ്റെ തണ്ടിൻ്റെ മേലിൽ നിന്ന് നുള്ളിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഈ മേലത്തെ വൈറ്റ് തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഉള്ളത്തെ ബ്രൗൺ തൊലി കളയണ്ട. ആ ബ്രൗൺ തൊലി കളയുമ്പോഴാണ് നമുക്ക് ഈ വയറിന് പ്രോബ്ലം വരുന്നത്, ഗ്യാസിന് പ്രശ്നം വരുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് തൊലി മാത്രം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഫ്രഷ് കുരുവാണ്, അതായത് ചക്കൻ്റെ ഉള്ളെന്ന് ഇന്നലെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ശരിക്കും ഈ വൈറ്റ് തൊലി ഉണങ്ങിയിട്ടില്ല. വൈറ്റ് തൊലി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തൊലിച്ചെടുക്കാൻ പറ്റി. വൈറ്റ് തൊലി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നില്ലല്ലോ. അപ്പം ഇടക്ക് മഴ പെയ്യുക, ഇടക്ക് വെയിൽ, അങ്ങനെ അല്ലേ. നല്ല ശരിക്കും നല്ല വെയിൽ, നല്ല ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇത് ഇതേപോലെ ഇതേപോലെ ഒരു രണ്ട് പീസായിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നൊരു പച്ചമുളകാണ് നടു പൊറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ചക്കക്കുരും കൂടെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ അരച്ച് അഴിക്കാൻ വേണ്ടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഫ്രീസറിൽ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും. എനിക്ക് ഒന്നാമത് തേങ്ങ ചേർക്കാൻ മടിയായിരുന്നു. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നാലഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാൽ സ്പൂൺ നല്ല ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ കാൽ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പൊ നമ്മുടെ ചക്കക്കുരു പരിപ്പും എന്തോ നമുക്ക് നോക്കാം. പരിപ്പും ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓൺ ആക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഞാൻ സ്റ്റൗ ഉണക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ മുരിങ്ങയിലൊക്കെ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് നമുക്ക് മുരിങ്ങയിലൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്കൊന്ന് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ വന്നു പോയി കളിക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്ക് വെളിച്ചക്കുറവ് വരുന്നത്. അരച്ച് വെച്ച തേങ്ങ മിക്സി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര തിക്കാവാതെ നമുക്ക് സാധാരണ ചോറിനൊക്കെ ഒഴിച്ച് തിന്നാൻ പറ്റിയ കറിൻ്റെ ആ ഒരു ജ്യൂസിലാണ്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ള നമുക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു പാത്രം ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാ, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയം നമുക്ക് കുറച്ച് കാൽ സ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. കറി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ അടിപൊളി ചക്കക്കുരും പരിപ്പും മുരിങ്ങയിലയും കൂടെ ഇട്ടുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി കൂട്ടാൻ എനിക്ക് കുറേ ആയിട്ടോ ഭയങ്കര ഇഷ്ടം. ഇവിടെ മുരിങ്ങൻ്റെ ഇല ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ സംഘടിപ്പിച്ച് കൊണ്ടുപോയി തന്നതാണ്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇത് മുരിങ്ങൻ്റെ ഇല, ചക്കക്കുരു, പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല കറിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാള്ള മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നതേക്ക് ഇതൊന്ന് സെയിം ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം.